പിന്നെ ഒരു കാര്യം, ഇതൊരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ, അതായത് ഞാനിപ്പോൾ പ്രൊമോഷൻ ചെയ്യണം അങ്ങനെയൊന്നും അല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് സ്വന്തമായിട്ട് സ്വന്തം ആവശ്യത്തിന് വാങ്ങിയതാണ്. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഭയങ്കര വലിയ പ്രൊഡക്ട്സ് ഒന്നുമില്ല, നമ്മളുടെ ഒരു ഫേസ് വാഷിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡിൽ തന്നെയുള്ള രണ്ട് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് ഏതാണ് ആ പ്രൊഡക്ട്സ് എന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഹിമാലയയുടെ രണ്ട് ഫേസ് വാഷാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 90% ഗേൾസും നമ്മുടെ ടീനേജ് തൊട്ടേ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഈ ഒരു ഫേസ് വാഷ് അല്ലേ. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് അധികം അങ്ങനെ എല്ലാവർക്കും അറിയാമോ, എനിക്ക് ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ആട്ടെ ഈ ഒരു സംഭവം കണ്ടിട്ട് വാങ്ങി യൂസ് ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, ഒരു വീഡിയോ ഇടണം, അതിൻ്റെ റിവ്യൂ വീഡിയോ ഇടണം എന്ന് എനിക്ക് അത്രയും ആഗ്രഹം തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഫേസ് വാഷ്, ഇതും എനിക്കിഷ്ടമാണ്. ഇപ്പോൾ എന്നോടും കുറേ നാളായിട്ട് ഇപ്പോൾ ആരെങ്കിലും ഏത് ഫേസ് വാഷോ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇതായിരുന്നു പറയുള്ളൂ. കാര്യം കുറേ നാളായിട്ട് ഇപ്പോൾ എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ. അതും ഈ കുഞ്ഞ് 15 രൂപയുടെ നമുക്കിങ്ങനെ ചെറിയ ട്യൂബ് കിട്ടൂലേ, അതാണ് ഞാൻ പണ്ടോട്ടേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഞാനെങ്ങനെ വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ കടകളിലൊക്കെ ഒന്നും അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എത്ര അന്വേഷിച്ചിട്ടും ഈ ഫേസ് വാഷ് കിട്ടാനുണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഒറ്റ കടയിലുണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ നമ്മളുടെ എന്തോ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള എന്തോ നെല്ലിക്കേൻ്റെ പൊടിയോ അങ്ങനെ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയുർവേദ കടയിൽ ചെന്നപ്പോഴേക്കും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നാണ് ഈ ഒരു ഫേസ് വാഷ് കേട്ടോ. ഇതൊരൊറ്റ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നില്ല, വേറെ ഒരു ബ്രാൻഡിൻ്റെ ഉണ്ടായിരുന്നില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇതില്ല മോളെ, ഈ ഒരു ഫേസ് വാഷ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്ക് യൂസ് ചെയ്യണ്ടേ, ഫേസ് വാഷ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് സോപ്പിടാൻ പറ്റില്ല, ഓവർ ഡ്രൈ പോലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും ഫേസ് വാഷ് ആയിക്കോട്ടെ, ഹിമാലയയുടെ തന്നെ അല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷേ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പം ഇത് ഞാൻ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞ് ഇതിന് ഭയങ്കര ഹൈപ്പ് കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഇത് രണ്ടും എങ്ങനെയാണ്, എനിക്കെങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും, അതാണ് കേട്ടോ ഇപ്പോൾ പറയാൻ പോണത്. പിന്നെ ഒരു കാര്യം, ഇതൊരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ, അതായത് ഞാനിപ്പോൾ പ്രൊമോഷൻ ചെയ്യണം അങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് സ്വന്തമായിട്ട് സ്വന്തം ആവശ്യത്തിന് വാങ്ങിയതാണ്. നമ്മുടെ ഹോൾ വീഡിയോ കണ്ടിട്ട് എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാണിച്ച സാധനങ്ങളൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഓരോ ബ്രാൻഡ് തന്നതിലെന്ന്. അല്ല, ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ പ്രൊമോഷൻ ഒറ്റ പ്രൊമോഷൻ പോലും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം എൻ്റെ സ്വന്തം കയ്യിലെ കാശുകൊണ്ട് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് പറയാം. അതായത് ഇത് നമ്മുടെ സാധാരണ എന്താ എല്ലാവർക്കും അറിയാമല്ലോ, നീം ഫേസ് വാഷാണ് ഹിമാലയയുടെ. ഇതിൻ്റെ പേര് ക്ലാരിന എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ജെൽ ബേസാണ്. ജെൽ ബേസും ക്രീം ബേസൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫേസ് വാഷ്, അത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ. ജെല്ലായിട്ടുള്ളത് കൊണ്ട് കുറച്ച് ക്രീമി ആയിട്ടൊക്കെ കിട്ടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജെൽ ബേസാണ് കേട്ടോ രണ്ടും. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് അറിയുമ്പോഴേക്കും നമ്മളുടെ ഇപ്പോൾ നമ്മൾ പരസ്യത്തിലൊക്കെ ആണെങ്കിലും ഇത് കാണണമല്ലേ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ആര്യവേപ്പുണ്ട്, അതുപോലെ തന്നെ മഞ്ഞളും ഉണ്ട്. അപ്പോൾ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സോപ്പ് ബേസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഹിമാലയയുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൽ, അതായത് നമ്മുടെ നീം ഫേസ് വാഷിൽ, ഇതിന് സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നത് സോപ്പ് ഫ്രീ ഫേസ് വാഷ് എന്നാണ്. അതായത് സോപ്പില്ലാത്ത ഫേസ് വാഷ് എന്നാണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇതിനെ എല്ലാ സ്ഥലത്തും മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ, സോപ്പ് ഫ്രീ ഫേസ് വാഷ് എന്ന്. അപ്പോൾ നമ്മുടെ ക്ലാരിനയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 4 ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് നമ്മളുടെ അലോവേറയാണ്, രണ്ടാമത്തേത് നിംബ നമ്മുടെ ആര്യവേപ്പ്, മൂന്നാമത്തേത് ഹരിദ്ര അതായത് നമ്മുടെ മഞ്ഞൾ, നാലാമത്തേത് ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയേണ്ടത് എനിക്ക് കറക്റ്റായിട്ട് എന്താ വായിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത് സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അതിൻ്റെ ഒരു എസൻസ് ആണ്. അതിനകത്ത് സാലിസിലിക് ആസിഡ് പ്രസൻ്റ് ആണ്. അപ്പോൾ സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നന്നായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് കളയാനും അതുപോലെ തന്നെ എന്താ പറയുക, പിമ്പിൾസ് വരാതെ നോക്കാനും ആക്നെ വരാതെ നോക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ സാലിസിലിക് ആസിഡ്. അപ്പോൾ സാലിസിലിക് ആസിഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു എന്താ ഇവിടെ കൊടുത്തേക്കുന്നത് ജലവിതാസ ആ ഒരു സംഭവം, അതിനെ വില്ലോ ട്രീ, വെല്ലോ ട്രീ അങ്ങനെയൊക്കെ പറയും. ആ ട്രീയുടെ ബാർക്ക് അതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന എസൻസ് ആണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട്, എക്സ്ട്രാ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടിയാണ് ഇതിനകത്തുള്ളത്.
ഇനി ഈ രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും ഹിമാലയ തന്നെ അവരുടെ ഈ പാക്കേജിങ്ങിൽ മെൻഷൻ ചെയ്തേക്കുന്നത്, നമ്മുടെ നീം ഫേസ് വാഷിലാണെങ്കിൽ പ്രിവെൻസ് പിമ്പിൾസ് എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ നീം ഫേസ് വാഷ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ അടിയിൽ തന്നെ പ്രിവെൻസ് പിമ്പിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലാരിനയിലാണെങ്കിൽ അതിൻ്റെ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് ക്ലെൻസ് സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്, കൺട്രോൾസ് ആക്നെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആക്നെയും പിമ്പിൾസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് വാഷ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നില്ല, എല്ലാ സ്കിൻ ടൈപ്പിനും, അതായത് ഇപ്പോൾ ഇത് അലർജി ഉള്ളവർ തന്നെ കുറവായിരിക്കും എന്നാണ് തോന്നുന്നത് ഹിമാലയയുടെ ഇത്രയും മൈൽഡായിട്ടുള്ള പ്രൊഡക്റ്റിനോട്. അപ്പോൾ എല്ലാവർക്കും തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് ഫേസ് വാഷായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കളറും ഇതിൻ്റെ തിക്നെസ്സും കൺസിസ്റ്റൻസി ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ രണ്ടിനെ കുറിച്ചിട്ടും പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നീം ഫേസ് വാഷ് എടുക്കാം, ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നോക്കിക്കോട്ടോ, കുറച്ചിങ്ങനെ വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസിയാണ്, ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന പോലത്തെ. ഇപ്പം തന്നെ കണ്ടോ, പതിയെ ഇങ്ങനെ താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാരിനയുടെ കൺസിസ്റ്റൻസിയാണ്. നീം ഫേസ് വാഷ് കുറച്ച് വെള്ളം പോലെയാണ്, അതായത് കുറച്ച് ലൂസാണ്. ക്ലാരിന കുറച്ച് കട്ടിയുള്ളതാണ്, എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയല്ല, എന്നാലും നമ്മുടെ നീം ഫേസ് വാഷിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ളതാണ് ക്ലാരിന. ഇത് ശരിക്കും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് രണ്ടിൻ്റെയും ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അതായത് ഇതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് നമുക്ക് നല്ല തിക്നെസ്സിലാണെങ്കിലും അതിൻ്റെ നമ്മുടെ ഫോമേഷൻ ഉണ്ടാവില്ല നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത്, അതിൻ്റെ രണ്ടിലും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഇതും ഇവർ രണ്ടുപേരും തമ്മിൽ. ഇനി ഈ രണ്ട് പ്രൊഡക്ട്സിലും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നീം ഫേസ് വാഷ് എടുക്കാം. ഈ ഒരു ഫേസ് വാഷിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് അവൈലബിൾ ആണ്. എനിക്ക് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മാത്രമാണ് ഒരിടത്തും കിട്ടാതെ വന്നിട്ടുള്ളൂ. ബാക്കി എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ടും ഏത് കടയിൽ ചോദിച്ചാലും അവിടെ ഉണ്ടാവുന്ന ഫേസ് വാഷാണ് ഈ ഒരു ഫേസ് വാഷും, അതാണ് ഒന്നാമത്തെ കാര്യം, ഈസിലി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 15 രൂപയ്ക്ക് ഈ ഒരു ട്യൂബ് കിട്ടും, അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു ഫേസ് വാഷ് നമുക്ക് 15 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് ഫേസിൽ ഓയിൽ കളയും, ഓവർ ഡ്രൈ ആക്കില്ല. പിന്നെ ഇനി ഇതിൻ്റെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ എപ്പോഴും യൂസ് ചെയ്ത സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടി വരും. അതായത് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എന്തായാലും ഓയിൽ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഇങ്ങനെ പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കണ്ടാവല്ലോ. അധികം പതയില്ലല്ലോ ഈ സംഭവം, ജസ്റ്റ് ഇങ്ങനെ വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി തന്നെയല്ലേ. അപ്പം ആ ഒരു സോപ്പി കൺസിസ്റ്റൻസി കുറവായതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമ്മളിത് എപ്പോഴും എടുക്കേണ്ടി വരുമായിരുന്നു. പിന്നെ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്താലും നമ്മുടെ ഫേസിൽ നിന്ന് ആ ഓയിൽ പോകും. പക്ഷേ ഓയിൽ പോയി കഴിഞ്ഞാലും പിന്നെയും വേറെന്തോ കുറച്ചും കൂടി ക്ലീൻ ആവാനുണ്ട് എന്നുള്ള ഒരു തോന്നൽ, നമ്മൾ ഫേസിൽ തൊട്ടാലും കുറച്ചും കൂടി എന്തോ പോവാനുണ്ട്, അഴുക്കുണ്ടോ എന്നുള്ള അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമായിരുന്നു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഫേസ് വാഷ് മാറ്റണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ഫേസ് വാഷ് മേടിച്ചു, ഖാദിയുടെ തന്നെ ടീ ട്രീയുടെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പണിയാണ് കിട്ടിയത്. അതായത് എനിക്ക് അലർജി പോലെ വന്നു, നിറയെ ഫേസിൽ കുരുരൂരു പോലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് നെസിയേക്ക് കൊടുത്തു, അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അവൾ കൂളായിട്ട് യൂസ് ചെയ്ത് കുപ്പി കാലിയാണ് കേട്ടോ, അവൾ യൂസ് ചെയ്ത് തീർത്തതാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ സാൻഡൽവുഡിൻ്റെ ഒരു സാൻഡൽവുഡ് ഹണി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ ഹോൾ വീഡിയോയിൽ, അതാണിപ്പോൾ അവൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ ഇത് എനിക്ക് നൈസ് പണി കിട്ടി. പിന്നെ ഇനി ക്ലാരിനയുടെ നല്ലതും ചീത്തയായിട്ട് കാര്യം പറയാനുള്ളതാണെങ്കിൽ, എനിക്കിപ്പോൾ ഏതാണ് ഫേവറേറ്റ് ഫേസ് വാഷ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഇതും ഹിമാലയയുടെ ഈ ഫേസ് വാഷ് നല്ലതാണ്. കാര്യം ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തത് ഇതാണ്, കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. പക്ഷേ എന്നാലും ഇതിനേക്കാളും എനിക്കിപ്പോൾ ഇഷ്ടം ഈ ഒരു ഫേസ് വാഷാണ്. കാര്യം കുറച്ചും കൂടി തിക് കൺസിസ്റ്റൻസിയാണ്, കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കരമായിട്ട് പതയില്ല, എന്നാലും ഇതിനേക്കാളും കുറച്ചും കൂടി പതയുണ്ട്. നമുക്ക് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അഴുക്ക് പോകുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴുള്ള പോലെ കുറച്ചും കൂടി അഴുക്ക് പോവാനുണ്ട് എന്നുള്ളൊരു ഫീൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ആവശ്യത്തിന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആക്നെ ആൻറ്റി ആക്നെ എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇവിടെയൊക്കെ പിമ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആണ്. രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ കൂടുതലാണ്, അപ്പം നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ആയുർവേദിക് ആയിട്ടുള്ള സംഗതികൾ കിട്ടുമല്ലോ. പിന്നെ ഇനി ഇതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം, ഇഷ്ടപ്പെടാത്തതല്ല, ഒരു ഡിസ്ലൈക്ക് അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതായത് ഇത് 60 ml 90 രൂപയാണ് റേറ്റ്, ഇത് 15 ml 15 രൂപ, ഇത് 60 ml 90 രൂപയാണ് റേറ്റ്. അതാണ് എനിക്ക് കുറച്ച് ഇതായിട്ടുള്ളത് തോന്നിയത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് എല്ലാ കടയിലും ചോദിച്ചാൽ കിട്ടില്ല, ഇത് കിട്ടുന്ന പോലെ ഇത് കിട്ടില്ല, എല്ലാ കടയിലും ഇത് ഈസിലി അവൈലബിൾ ആയിരിക്കില്ല.
അപ്പോൾ ഈ രണ്ട് ഫേസ് വാഷും കാണിച്ചിട്ട് ഇതിൽ ഏതാ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്, ഇതിന് ഇതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫേസ് വാഷാണ്. രണ്ടും നല്ലതാണ്, രണ്ടും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. എന്താ പറയുക, മിക്കവർക്കും ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്തിട്ട് അലർജിക് റിയാക്ഷൻസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ എന്തായാലും ഇതിന് യൂസ് ചെയ്യാം. ഇതിനേക്കാളും നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ആമസോണിൽ നിന്നുള്ള ലിങ്കിൻ്റെ സംഭവം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് ഫേസ് വാഷസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. എനിക്ക് ഉണ്ടായൊരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതൊരു ചാച്ചാ.